ഹലോ, ഞാൻ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോയാണ്. ഇതിൽ എനിക്ക് മീഷോ എന്ന് വാങ്ങിയിട്ട് ചിലതൊക്കെ ഞാൻ റിട്ടേൺ അയച്ചിട്ടുണ്ട്, ചിലത് ഞാൻ യൂസ് ചെയ്യണതും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൽ ഞാൻ കാണിക്കാൻ പോണത്. ഈ തുണിയെന്ന് വെച്ചാൽ 5 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ആകെ കിട്ടിയത് 3.5 മീറ്ററാണ്. 1.5 മീറ്ററിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് തിരിച്ചുവിട്ടു. പക്ഷെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്, നല്ല ഡിസൈനും നല്ല ഭംഗിയുണ്ട്, നല്ല ക്ലോത്തൊക്കെ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ 1.5 മീറ്റർ കുറവായതുകൊണ്ട് ഞങ്ങളത് തിരിച്ചുവിട്ടു. അടുത്തതും എനിക്ക് ഇതുപോലെ ഒരു പണി കിട്ടിയ പ്രൊഡക്റ്റാണ് സൂചി നൂലും കമ്മൽ. ഇത് ഈ കമ്മൽ കണ്ടിട്ടാണ് കോംബോ ഓഫറിൽ ഈ 2 എണ്ണം വാങ്ങിച്ചത്. ഇതും വേറൊരു ഒന്നും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കല്ല് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കിഷ്ടം കൂടുതൽ അതിനോടായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചുവിട്ടു. കല്ലില്ലാതെ അതൊന്നിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മോതിരം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെയാണ്. അവന് വാങ്ങിക്കൊടുത്തതാണ്. എന്താ, അവൻ്റെ ബർത്ത്ഡേ അത് വെഡിങ് ആനിവേഴ്സറിക്കോ എന്തോ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. കപ്പിൾ റിംഗ് ആണ്, അഡ്ജസ്റ്റബിളാണ്, ബോയ്സിൻ്റെയാണ് ഇത്, ഗേൾസിൻ്റെയാണ് ഈ കാണിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ സ്റ്റീലാണത്, അതുകൊണ്ട് കളർ ഫെയ്ഡാവില്ല. അതുപോലെ തന്നെ അവൾ തന്നെയാണ് ഇതും, ലെറ്റർ വെച്ചിട്ട് ആണല്ലോ, എന്നെന്ന് ലെറ്റർ വെച്ചിട്ടാണ്. പക്ഷേ ഇത് വെറുതെയാണ്, കളർ ഫെയ്ഡാവും, അതിൻ്റെ സ്റ്റോൺസൊക്കെ പെട്ടെന്ന് ഇളകി പോവും ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ആയിരുന്നു ബെറ്റർ. ഇത് അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയൊരു ചെയിനാണ്. പക്ഷേ ഇതൊരു ഒരു ഇടലിന് ഇതിൻ്റെ എല്ലാ കളറും മൊത്തം പോയിട്ടുണ്ട്. അടുത്തത് ഇതാണ്, ട്രിമ്മറാണ്. വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇക്കാക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇത് ഇതിൻ്റെ അമർത്തുന്ന സ്വിച്ചൊക്കെ മറ്റുള്ള ഇതിൻ്റെ പോലെയല്ല, ഒക്കെ ബാക്കിലാണുള്ളത്. പിന്നെ അതിൻ്റെ ചാർജർ, ബാറ്ററി, പിന്നെ ട്രിമ്മാക്കുന്ന സൈസിൻ്റെ സാധനം, പിന്നെ ഒരു ബ്രഷ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ അതിൻ്റെ ഓയിലാണ്, എന്താണാവോ അതിൻ്റെ ഉപയോഗം അതെനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതായത്. ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു, കളറായിട്ടുള്ള ഐലൈനറ കണ്ടിട്ട് ഭംഗി കൊണ്ട് മോൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് കണ്ണിലിട്ട് കഴിഞ്ഞാൽ, കണ്ണിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നീറ്റലാണ്, ഭയങ്കര ഒരു പുകച്ചിൽ പോലെയൊക്കെ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അവൾ ഇടയ്ക്ക് ബ്ലൂ ഒക്കെ എഴുതി പോകുന്നതാണ്, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കിത് തീരെ ഇഷ്ടമായില്ല. പിന്നെ അടുത്തതാണിത്, ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ നമ്മുടെ കറിയോ കറി പൗഡേഴ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണതാണ്. ഇത് ഞാൻ കാണിക്കുന്നുണ്ട്, ഇതാ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റേറ്റ് വളരെയധികം കുറവാണ്, 50-60 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത പ്രോഡക്റ്റാണ് ചോപ്പർ. ഇതും അധിക ആളുകൾ എല്ലാം ഇപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് വലുതാണ് വാങ്ങിച്ചിട്ടുള്ളത്, ചെറുതുണ്ടായിരുന്നു, അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. ഉപ്പേരിക്കൊക്കെ അറിയാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരുപാടൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇതാണ് സോപ്പ് ബേസ്. ഞാൻ ഇതിൽ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സിലിക്കോണിൻ്റെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ ഐസ് ഇട്ടിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഐസ് ക്യൂബ് ഇടാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. പക്ഷേ അത് നല്ല വലുതായിരിക്കും ഉണ്ടാവുക. ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും കൊണ്ട്, ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്.
അടുത്തത് ഇത് ഞാൻ 4 എണ്ണോ 5 എണ്ണോ ഉണ്ട്, ഇതിൻ്റെ വേറെ സൈസും ഉണ്ട്, ചതുരത്തിലുള്ളതും ഉണ്ട്. ഇത് പക്ഷെ ബാത്റൂമിൽ വെക്കാൻ പറ്റില്ല, ടൈൽസിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് പറ്റണില്ല. ഞാനിത് അടുക്കളയിൽ വെച്ചതാണ് ഈ കാണിക്കുന്നത്. പിന്നെ ചുമരും ഒട്ടിച്ചിട്ട് കുറച്ച് പേനകളൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതാണ് അങ്ങനെ. അടുത്ത പ്രോഡക്റ്റാണ് കിച്ചനിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ എനിക്കത് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ എയർ ടൈറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതിൽ അതൊന്നുമല്ല, അടപ്പൊന്നും ശരിക്കും അടയുന്നില്ല, ഒരു ടൈറ്റില്ല. അപ്പോൾ നമുക്ക് ഉറുമ്പൊക്കെ കയറുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി ഇതിൽ വലിച്ച ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഇട്ടേക്കണം. പേന പെൻസിലൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ, പിന്നെ മുത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണം വിചാരിച്ചിട്ടാണ്. അടുത്തതാണ് കോംബോ ഓഫറിൽ വാങ്ങിച്ചിട്ടുള്ള വാച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അവൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഈ കളറുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. എനിക്കിങ്ങനെ നമ്മൾ തലമിടണം ബണ്ണ് നിൽക്കണ പോലെ കുറച്ച് പൊന്തി നിൽക്കുമ്പോൾ എന്തോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ വാച്ചിൻ്റെ പുറം കാണാൻ എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. വലിയ ഇതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതെനിക്കിഷ്ടമായി. ഞാനിത് എൻ്റെ വാച്ച് മുറിച്ചിട്ട്, ഞാൻ വാച്ചിൻ്റെ ആ സ്ട്രാപ്പ് മുറിച്ചിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ ഉണ്ട്, അതും കാണണം എല്ലാവരും. പിന്നെ ഇത് എൻ്റെ ഫോണിൻ്റെ കേസാണ്, സിലിക്കോണാണ്, നല്ല മെറ്റീരിയലാണ്. കുട്ടികളൊക്കെ ഉണ്ടാവണ, കുട്ടികളുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വാങ്ങിയിട്ട് നല്ലത്, എറിയുമ്പോൾ എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടിക്കോളും. അടുത്തത് ഒരു കവറാണ്, നമ്മൾ ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, ഷിബ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതിൻ്റെ കവറാണെങ്കിലും പുറത്തത്തെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.